പെരുമ്പലാവ് നിലമ്പൂർ സംസ്ഥാന പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി പുലാമന്തോൾ മേലാറ്റൂർ റോഡ് നിർമ്മാണം വൈകുന്നത് ജനങ്ങളുടെ ദുരിതം ഇരട്ടിച്ചു. പൊടിശല്യം കാരണം പെരുന്തൽമണ്ണ നഗരത്തിലെ പല വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ട് മാസങ്ങളായി. സമീപത്തെ വീടുകൾക്കും പൊടിശല്യം കൂടി. പ്രവൃത്തികളുടെ ഭാഗമായി ജല അതോറിറ്റിയുടെ കുടിവെള്ള കണക്ഷൻ വിച്ഛേദിച്ചതിനാൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. പെരുമ്പലാവ് നിലമ്പൂർ സംസ്ഥാന പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായുള്ള പുലാമന്തോൾ മേലാറ്റൂർ റോഡ് നവീകരണം 1.5 വർഷം കൊണ്ട് പൂർത്തിയാക്കാനായിരുന്നു തീരുമാനം. എന്നാൽ നവീകരണം ആരംഭിച്ച് 15 മാസം കഴിഞ്ഞു. ഇതുവരെയും പദ്ധതിയുടെ പകുതി പോലും പൂർത്തിയാക്കാനായിട്ടില്ല. വലിയ യാത്രാ പ്രശ്നം നേരിടുന്ന പെരിന്തൽമണ്ണ നഗരത്തിൽ പട്ടാമ്പി റോഡിൽ ട്രാഫിക് ജംഗ്ഷൻ മുതൽ കുന്നപ്പള്ളി വരെയുള്ള ചില ഭാഗങ്ങളിൽ 1ാം ഘട്ട ടാറിംഗ് നടത്തിയിട്ടുണ്ട്. എന്നാൽ പൂർണ്ണതോതിൽ പ്രവൃത്തികൾ എത്തിയിട്ടില്ല. റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നീണ്ടുപോകുന്നത് പട്ടാമ്പി റോഡിലൂടെ യാത്ര ദുഷ്കരമാക്കി. റോഡ് നിർമ്മാണം വ്യാപാരികൾക്കും റോഡിന് വശങ്ങളിലെ താമസക്കാർക്കും ഒരുപോലെ ദുരിതമായി. പൊടിശല്യം കാരണം വ്യാപാര സ്ഥാപനങ്ങളും ഹോട്ടലുകളും ഏറെക്കാലം അടച്ചിടേണ്ടി വന്നു. ഇത് വലിയ നഷ്ടമാണ് വ്യാപാരികൾക്ക് വരുത്തിവെച്ചത്. പൊടിശല്യം ഇതിപ്പോ ഒരു വർഷത്തിന് മേലെ റോഡ് ഇങ്ങനെ ഇപ്പൊ പണിയൊക്കെ കുറെ കാലമായി. കുറച്ച് ഇതായി. ഇപ്പൊ നല്ല പൊടി ഭയങ്കരമാണ്, നല്ല പൊടിയാണ്. പിന്നെ ഒരു ടാങ്കർ വന്ന് വെള്ളടിച്ചു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പൊടി രണ്ട് കുറച്ച് വണ്ടി കഴിഞ്ഞപ്പോൾ ബസ്സോ വണ്ടികൾ നല്ല വണ്ടികൾ പോണ റൂട്ടാണ്. പിന്നെ കുറച്ച് വണ്ടികൾ പോയി കഴിഞ്ഞാൽ പൊടി പിന്നെയും രണ്ടാമത് പോയി. നല്ല ശല്യമാണ് പൊടി ശല്യം. പിന്നെ പാർക്കിൻ്റെ പ്രശ്നം എല്ലാതും ഇവിടെ ഇതായിട്ടാണ്. വണ്ടി നിർത്താൻ പാടില്ല, കച്ചവടത്തിന് ഇതായിട്ടുണ്ട്. ബിസിനസ് ഭയങ്കര ബാധിച്ചിട്ടിരിക്കുകയാണ്. ഒക്കെ മൊത്തത്തിലൊരു കുറേ പ്രശ്നങ്ങളായിട്ടിരിക്കുകയാണ്. ഹോട്ടലിൽ തീപിടിച്ച് വില കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം വേസ്റ്റിൽ കൊട്ടേണ്ട അവസ്ഥയാണ്. 10 പൈസൻ്റെ കച്ചവടമല്ല, 2 മാസത്തിൽ 1.5 മാസത്തോളം ഞങ്ങൾ അടച്ചിട്ടിരിക്കുന്നു. ഇപ്പോൾ വെറുതെ തുറന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല. അപ്പോൾ ഈ റോഡ് പണി എത്രയും പെട്ടെന്ന് നേരാക്കി തരണം. പിന്നെ ഇതായി ഫ്രൂട്ട്സ് കട ഉണ്ടായിരുന്നു, അതൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരു കാര്യമില്ല, പൊടി പാറിയിട്ട് ഒരു ദിവസത്തിൽ 4-5 നേരം ക്ലീൻ ആക്കിയിട്ടും ക്ലീൻ ആവില്ല. അപ്പോഴും പൊടി പാറിയും കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്താ, ഞങ്ങൾ തന്നെ നല്ല അനുഭവിക്കുന്നുണ്ട്. വേനൽക്കാലത്ത് പൊടിശല്യം രൂക്ഷമാകുമ്പോൾ മഴക്കാലത്ത് റോഡ് ചെളിക്കുളമാകും. വീടുകളിലേക്ക് വെള്ളം കുത്തിയൊലിച്ചിറങ്ങും. റോഡ് നിർമ്മാണത്തിനായി കുടിവെള്ള കണക്ഷനുകൾ വിച്ഛേദിച്ചിട്ട് മാസങ്ങളായി. ഇതിനാൽ കുടിവെള്ളക്ഷാമവും നേരിടുകയാണ് പ്രദേശവാസികൾ. 1.5 വർഷത്തോളമായിട്ട് ഇവിടെ ഈ റോഡിലും പാറപ്പൊടിയാണ് ഇടുന്നത്. ഈ പാറപ്പൊടി മുഴുവൻ, അതായത് ഒരു ബസ് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പാറപ്പൊടി മുകളിലേക്ക് പൊന്തിയിട്ട് അത് ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് സെറ്റിലാവുകയാണ്. അപ്പോൾ എത്ര ക്ലീൻ ചെയ്താലും നിങ്ങളുടെ വീട് വൃത്തിയായിട്ടിരിക്കില്ല. വീട് അടച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് പോലും പാറപ്പൊടി കയറുകയാണ്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ. വെള്ളം ഇപ്പോൾ അവർ മറ്റേ പൈപ്പ് ഇട്ട് പോയിരിക്കുന്നത് മെയിൻ റോട്ടിൽ കൂടെയാണ്. ആ റോഡ് അത് ഒരു പ്രാവശ്യം ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്യാൻ ആരും ഉത്തരവാദി അല്ല. അപ്പം ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല. 2 മാസമായിട്ട് വെള്ളം കിട്ടാതെ ഞങ്ങൾ വളരെ ഇവിടെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം പെട്ടെന്ന് ചെയ്ത് തന്നാലാണ്. കാരണം ഞങ്ങൾക്ക് വെള്ളം കുടിക്കാനില്ല, ഞങ്ങൾക്ക് കിണറില്ല. ഞങ്ങളുടെ കിണറിൽ പിന്നെ ഉണ്ടായിരുന്നത് കുറച്ചുള്ള വെള്ളം ഞങ്ങൾ അടിച്ചെടുത്തു. അപ്പോൾ ബാക്കി ഞങ്ങൾ വെള്ളമില്ലാതെ വെള്ളം ടാങ്കറിൽ കൊണ്ടിരിക്കുകയാണ്. ഒരു ടാങ്കറിന് 1000 ലിറ്ററിന് 600 രൂപ കൊടുത്തിട്ടാണ് ഞങ്ങൾ വെള്ളം മേടിക്കുന്നത്. അപ്പോൾ ഈ വിഷമങ്ങൾ നല്ലതുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. വെള്ളത്തിൻ്റെ പ്രശ്നം തന്നെയാണ് അധികവും പറയാനുള്ളത്. ഒരു പണി കംപ്ലീറ്റ് ചെയ്യില്ല. ചാല് ഇവിടെ കൊണ്ടു നിർത്തിയിട്ട് ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം മുഴുവനും നമ്മളുടെ വീട്ടിൻ്റെ ഉള്ളിലേക്കാണ് വരിക. ഒരു പണിയും കംപ്ലീറ്റ് ചെയ്യാണ്ട് ഇവർ പകുതി ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അത് തന്നെ നമുക്കും വെള്ളത്തിൻ്റെ പ്രശ്നം തന്നെയാണ് പറയാനുള്ളത്. കുടിവെള്ളം കിട്ടണില്ല, കൊടിശല്യം ഭയങ്കരമായിട്ട് ഉണ്ട്. നമ്മളെല്ലാം വയസ്സായ ആൾക്കാർക്ക് ഇവിടെ ഹെൽത്ത് ഇഷ്യൂസ് ആയി തുടങ്ങിയാണ്. ഒക്കെ എല്ലാവർക്കും സിവിയർ കോഫും ഇതൊക്കെ തുടങ്ങിയാണ്. അപ്പോൾ ഈ പാറപ്പൊടി ഇട്ടവർക്ക് ഒന്നുകൊണ്ട് പ്ലീസ് റിക്വസ്റ്റ് ചെയ്യുക, അതൊക്കെ തിരിച്ച് ഈ പാറപ്പൊടി ഒന്ന് ട്രക്കിൽ ലോഡ് ചെയ്ത് കൊണ്ടുപോയാൽ വളരെ ഉപകാരമായിരുന്നു നമുക്കൊക്കെ ഇവിടെ. അല്ലെങ്കിൽ റോഡ് നന്നായിട്ട് ചെയ്യല്ലേ വേണ്ടേ? വെറുതെ ഇങ്ങനെ പാറപ്പൊടി കൊണ്ടൊന്ന് തട്ടിയാൽ കുറേ പ്രോബ്ലംസാണ്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം, 2-3 മാസമായി ശരിക്കും നമുക്ക് വെള്ളവും വരുന്നില്ല. ഒരു ഡിസ്കണക്ട് ചെയ്ത് പോകും വാട്ടർ അതോറിറ്റിക്കാർ, പിന്നെ അത് കണക്ട് ചെയ്യാൻ അവർ വരുമില്ല. പിന്നെ നമുക്ക് ടാങ്കറിലും ഇവിടുന്ന് അവിടെ നിന്നൊക്കെ വെള്ളം കൊണ്ടുപോകണം. ഇവിടുത്തെ വെള്ളമൊക്കെ കണ്ടാമിനേറ്റഡാണ്. ബിക്കോസ് ഈ ചാൽവെള്ളം കയറി നമ്മുടെ കിണറുകളൊക്കെ കേട് വന്നു. പട്ടാമ്പി ചെർപ്പുളശ്ശേരി റോഡുകളിലൂടെ വരുന്നതും പോകുന്നതുമായ വാഹനങ്ങൾ മറ്റു റോഡുകളിലൂടെ തിരിച്ചുവിട്ടാണ് ഇപ്പോൾ റോഡ് പ്രവൃത്തികൾ നടത്തുന്നത്. ഇതുകാരണം ബസ്സുകൾ കിലോമീറ്ററുകൾ ചുറ്റി സർവീസ് നടത്തുന്നതിൽ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്.